ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സെറ്റ് ഇതൊരു പഴയ ഹിറ്റാച്ചിയുടെ ഒരു സെറ്റാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കാസറ്റ് ഡെക്കിൻ്റെ ഒരു പോർഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു കാസറ്റ് ഡെക്ക് എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ സൈക്കിളിൽ വെച്ച്, ഒരു അഗ്രിക്കടക്കാരൻ സൈക്കിളിൽ വെച്ച് കെട്ടിക്കൊണ്ടുപോയൊരു സാധനമാണ്. പുള്ളിയെ വഴിയിൽ വെച്ച് പിടിച്ച് നിർത്തി വില ചോദിച്ചത് കൊടുത്തു. 50 രൂപയ്ക്കാണ് എനിക്ക് ഈ ഒരു സെറ്റ് ഫുള്ളായിട്ട് കിട്ടി. 50 രൂപയ്ക്ക് എനിക്ക് ഈ ഒരു സെറ്റ് കിട്ടിയതാണ്. അപ്പോൾ ഈ എനിക്കൊരു ഈ സെറ്റ് കിട്ടിയപ്പോഴുള്ള ഈ ഒരു അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊത്തം പൊടി അടിച്ച് എനിക്കൊന്ന് ചെളിയൊക്കെ കയറിയെന്ന് തോന്നുന്നു. ആ ഒരു ഇതിലാണ് എനിക്ക് കിട്ടിയത്. വീടിൻ്റെ പുറത്തുനിന്ന് കിടന്നതായതുകൊണ്ട് തന്നെ മൊത്തം ചെളിയായിരുന്നു. അപ്പോൾ ചെളിയൊക്കെ ജസ്റ്റ് ക്ലീൻ ചെയ്ത്, പിന്നെ അതിനകത്ത് നല്ല പൊടി ഉണ്ടായിരുന്നു. ആ പൊടിയെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കറണ്ടി കൊടുത്തിട്ട് ഓൺ ചെയ്തു. ഓൺ ചെയ്ത സമയത്ത് ഇതിൻ്റെ ഫ്രണ്ടിലത് ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാനൊരു സ്പീക്കർ ജസ്റ്റ് ഒന്ന്, എല്ലാവരും ചെയ്യണ പോലെ ഒരു സ്പീക്കർ എടുത്ത് കണക്ട് ചെയ്ത് നോക്കി. ഫസ്റ്റ് കണക്ട് ചെയ്ത സമയത്ത്, ഓൺ ചെയ്ത സമയത്ത് തന്നെ ഫസ്റ്റ് ഒരു സ്പീക്കറിൻ്റെ, എനിക്ക് ലെഫ്റ്റ് റൈറ്റ് ഏതോ ഒരു സ്പീക്കറിൻ്റെ കോയിലൊക്കെ കരിഞ്ഞു. അപ്പോൾ ചെക്ക് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ ഇവിടുത്തെ ഒരു ഐ സി പോയി, അതായത് ഇതിൻ്റെ മെയിൻ യൂണിറ്റിൽ ഒരു ഐ സി കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ ആ ഐ സി അടുത്ത് അങ്ങ് മാറ്റി. മാറ്റിയതിന് ശേഷം പിന്നീട് ഞാൻ ഇതിൽ ഹെഡ്ഫോണിൻ്റെ ജാക്ക് കൊടുത്തിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഐ സി മാറ്റിയില്ല. അതിന് മുമ്പേ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ജാക്കിൽ എൻ്റെ ഒരു ഇയർഫോൺ കൊടുത്ത് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ FM ഭയങ്കര ഗെയിൻ, ഇപ്പോൾ റഷ്യയിലത് ഗെയിനാണ്. അതായത് അവർ ഈ ഒരു ഇയർഫോണിൽ ഔട്ട് വിട്ടേണ്ടത് ഈ ഐ സിയുടെ ഔട്ട് തന്നെയാണ് ഇയർഫോണിലും കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇയർഫോൺ ജാക്ക് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതങ്ങനെയല്ല, എക്സ്റ്റേണൽ സ്പീക്കർ എന്തോ എടുക്കാനുള്ള ഒരു ജാക്കായിട്ടാണ് അത് ഇവർ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഐ സി അങ്ങ് മാറ്റി. കാര്യം ഐ സി കംപ്ലയിൻ്റ് ആയിരുന്നു. ഐ സി മാറ്റിയതിന് ശേഷം ഞാൻ പിന്നീട് അതിനെ ഷോർട്ട് ചെയ്തിട്ട്, അതിൻ്റെ ഒരു ഓഡിയോ സിഗ്നൽസിന് ഇവിടെ ഷോർട്ട് ചെയ്തിട്ട് ഞാൻ ഇയർഫോൺ എടുത്ത് വെച്ചിട്ട് FM ആണ് ഞാൻ ഫസ്റ്റ് പ്ലേ ചെയ്തത്. FM ഇട്ടപ്പം തന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഒരു രക്ഷയില്ലാത്ത ഓഡിയോ ക്വാളിറ്റി എന്ന് വെച്ചാൽ സൂപ്പർ ക്വാളിറ്റി. സ്റ്റീരിയോ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, ഓഡിയോ ക്വാളിറ്റി പക്കയായിരുന്നു. പിന്നെ ഇതിലൊരു ഇക്വലൈസർ വരുന്നുണ്ട്. ആ ഒരു ഇക്വലൈസർ ഡെയിലി ഒരു സ്വിച്ചസ് ഉണ്ട്. ഇതിൻ്റെ വോളിയം സ്വിച്ചസ് ഒക്കെ ഇവിടേക്ക് ആയിരുന്നു. ഈ ഒരു സ്ലൈഡിങ് ടൈപ്പാണ് ഇതിൻ്റെ ഒരു ഇക്വലൈസറും. പിന്നെ ഇവിടെ ഓളിയോ വന്നിട്ടുണ്ടായിരുന്നു, ലെഫ്റ്റ് റൈറ്റ് സെപ്പറേറ്റ് ഓളിയോ അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ ഞാൻ ജസ്റ്റ് മാറ്റിയിട്ട് നമ്മുടെ സാധാരണ പൊട്ടൻഷ്യൽ മീറ്ററിൽ സാധാരണ രീതിയിൽ ആക്കിയെടുത്തൊക്കെയാണ്. അപ്പോൾ ഇതിന് ഈ പൊട്ടൻഷ്യൽ മീറ്റർ ഞാൻ മാറ്റും, കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ളതാക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സംഭവം പൊട്ടൻഷ്യൽ മീറ്ററിലോട്ട് നമുക്ക് മാറ്റണം. ഇത് സ്ലൈഡിങ് ഇത് സംഭവം കിട്ടാൻ കുറച്ച് പാടായതുകൊണ്ട് ഞാൻ ഒരാളുടെ ചോദിച്ചാൽ ഒരു സിംഗിൾ പീസിന് എൻ്റെ അടുത്ത് 400 രൂപ 500 രൂപയൊക്കെയാണ് പറഞ്ഞത്. ഒരു സിംഗിൾ പീസിന് ഇത്രയും മാറ്റം തന്നെ ഒരു എമൗണ്ട് കയറും. അതിനെക്കാട്ടിയും 100-150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള സാധനം കിട്ടും അത്യാവശ്യം. അപ്പോൾ അതുകൊണ്ട് അതിനെ ഞാൻ മാറ്റും. ഈ കാര്യത്തിലേക്ക് കിടക്കാം. എന്താണ് എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഒരു പുതിയൊരു പ്രോജക്റ്റാണ്. ആ ഒരു പ്രോജക്റ്റ് എന്ന് വെച്ചാൽ ഒരു കാസറ്റ് ഡെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് മാക്സിമം ഒറിജിനൽ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു കാസറ്റ് ഡെക്കാണ് എൻ്റെ ഒരു പ്ലാനിങ് ഉള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു കാസറ്റ് ഡെക്കിൻ്റെ ഒരു പോർഷനാണ്. അപ്പം ഇതിൽ വന്നിരുന്നത് 2 കാസറ്റ്, 1 റെക്കോർഡിങ്ങും 1 പ്ലേബാക്കും ആയിരുന്നു. അപ്പോൾ ഈ റെക്കോർഡിങ്ങിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അതിന് നമുക്ക് ആ ഒരു പോർഷൻ്റെ ആവശ്യമില്ല. ആ ഒരു പോർഷൻ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ കാണുന്ന ഈ സ്വിച്ചസ് അതിലില്ലായിരുന്നു. ഈ ഒരു സ്വിച്ചസ് കിട്ടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പല സ്ഥലങ്ങളിലും ഞാൻ പോയി, അഗ്രിക്കടകളിൽ മൊത്തം പോയി, എന്നിട്ടും കിട്ടിയില്ല. അപ്പം ഇതൊരു പ്ലേബാക്ക് സ്റ്റീരിയോ പ്ലേബാക്ക് സെക്ഷനാണ്. ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക് റിവേഴ്സ് എല്ലാം ഉണ്ട്. ഈ ഒരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ കാസറ്റ് വരാതെ തന്നെ നമുക്ക് അതിനെ ഇത് ചെയ്യാൻ പറ്റും. പ്ലേബാക്ക് നമുക്ക് പ്ലേ ചെയ്യുന്ന സൈഡ് മാറ്റാൻ പറ്റും, കാസറ്റ് വരാതെ തന്നെ. അപ്പം അങ്ങനത്തെ ഒരു പോർഷനാണ്. പിന്നെ ഇതിൽ കുറച്ച് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. കംപ്ലൈൻറ്റ് മീൻസ് ഈ ഒരു ബെൽറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഈ ബെൽറ്റെല്ലാം ഞാൻ തിരിച്ച് റീപ്ലേസ് ചെയ്ത് ഇതിനകത്ത് ഗ്രീസൊക്കെ ഇട്ട് നല്ല രീതിയിലാക്കിയെടുത്തു. കുറച്ച് ടൈറ്റ് ആയിരുന്നു. അപ്പം മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഇഴച്ചിലൊരു അവ്യക്തതയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ശരിയാക്കി എടുത്തു. ഇതിൽ നിലവിൽ ഇനിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഒരു മോട്ടറിൻ്റെ ബ്രഷ് തീർന്നിട്ടുണ്ടോ എന്നുള്ളത് ചെറിയൊരു ഡൗട്ടുണ്ട്. കാര്യം ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്ത് മോട്ടറിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു നോയ്സ് വരുന്നുണ്ട്, ഒരു സൗണ്ട് വരുന്നുണ്ട്. എൻ്റെ ഇതിൻ്റെ ഒരു ബ്രഷ് തീർന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അതിനി മാറ്റണം. നിലവിൽ ഈ മോട്ടർ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയത് വാങ്ങാം, കിട്ടിയാൽ അത്രയും നല്ലത്. പിന്നെ കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു മോട്ടർ സ്പീഡ് കൺട്രോളറാണ് ഈ ഒരു കാണുന്നത്. അപ്പോൾ ഇതിലൊരു 1K ഒരു പ്രീസെറ്റ് ഉണ്ടായിരുന്നു. ആ പ്രീസെറ്റ് കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പ്രീസെറ്റ് കംപ്ലയിൻ്റ് ആയിരുന്നു. അങ്ങനെ പുതിയത് ഇപ്പോൾ റീപ്ലേസ് ചെയ്തതാണ്. അപ്പോഴത്തേക്കും ഇത് ഏകദേശം ഓഡിയോ ക്വാളിറ്റി നല്ല രീതിയിൽ വന്നു. നേരത്തെ ഓഡിയോ ക്വാളിറ്റി ഒട്ടും ഇല്ലായിരുന്നു. ഒരു വല്ലാത്ത ഇഴച്ചിലൊക്കെ തൊണ്ടയിടാൻ എന്ന ഇതൊക്കെയാണ് കേട്ടുകൊണ്ടിരുന്നത്. കൂടാതെ തന്നെ
ഇതാണ് ഇതിൻ്റെ ഒരു ഹെഡ്. ഈ ഒരു ഹെഡിന് തുരുമ്പുണ്ടായിരുന്നു, നല്ല തുരുമ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഹെഡ് മൊത്തത്തിൽ ക്ലീൻ ചെയ്തു, നമ്മളെ സാനിറ്റൈസർ ഇട്ടിട്ടാണ് ഞാൻ അത് ക്ലീൻ ചെയ്തത്. എന്നിട്ടും അതിൻ്റെ തുരുമ്പ് പോകുന്നില്ല. പിന്നെ നമ്മുടെ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തു, ബഡ്സ് വെച്ച് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തപ്പോൾ നല്ല രീതിക്ക് അത് ഏകദേശം ഒരു കാസറ്റിൻ്റെ കോൺടാക്ട്, നമ്മുടെ ഫിലിമിൻ്റെ കോൺടാക്റ്റ് വരുന്ന ഭാഗം അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓഡിയോ ചെക്ക് ചെയ്തപ്പം ഓഡിയോയ്ക്ക് കുറച്ചും കൂടെ ക്വാളിറ്റിക്ക് വ്യത്യാസം, നല്ല ക്ലാരിറ്റി കൂടിയിട്ടുണ്ട്, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇത് ചെക്ക് ചെയ്തപ്പോൾ എനിക്കിത് പ്രോബ്ലം ആയിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ ഇതേ സെയിം ഹെഡ് എൻ്റെ കയ്യിലിരിപ്പുണ്ട്, ആ ഒരു ഹെഡ് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഭാഗത്ത് സോൾവിങ് ആണ്. അപ്പോൾ ഇത് നിലവിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു മോട്ടറാണ്. ഇതുപോലത്തെ ഒരു മോട്ടർ എവിടെ നിന്ന് എങ്കിലും കിട്ടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി, ഹിറ്റാച്ചി മേഡ് ഇൻ ജപ്പാനാണ് ഈ ഒരു സെറ്റ് വരുന്നത്, മേഡ് ഇൻ ജപ്പാനാണ്. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് പൊളിച്ചടുക്കിയിട്ട് വേറെ പുതിയൊരു കാസറ്റ് ഡെക്കിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള പ്ലാനിങ്. ഈ ഒരു ഭാഗത്തിൻ്റെ റെക്കോർഡിങ് ഇത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, ഒരു സെക്ഷൻ ഇതുപോലത്തെ ഒരു സെക്ഷൻ, ആ ഒരു സെക്ഷനെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഇപ്പം നിലവിൽ ഈ ഒരു രീതിയിലാക്കിയെടുത്തേക്കുന്നത്. പിന്നീട് വരുന്നത് STK ICയുടെ ഒരു ബോർഡാണ്. ഇത് IC ഒറിജിനൽ IC ആണ്. ഈ ഒരു IC എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രാപ്പ് ഷോപ്പിൽ നിന്നും കിട്ടിയതാണ്. അത് ഇതുപോലത്തെ ഒരു ചെറിയൊരു കഥയാണ്. ഒരു സെറ്റ് മഴ നനഞ്ഞ് റോഡിലിരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ പോയിട്ട് ഈ സെറ്റ് കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ കൊടുക്കാൻ തുടങ്ങി. പക്ഷേ ഒരു വിഷയം എന്ന് വെച്ചാൽ സെറ്റ് മഴ നനഞ്ഞ് ഫുള്ളി പോയതായതുകൊണ്ട് എനിക്ക് ആ സെറ്റ് എടുക്കുന്നതിൽ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അകത്ത് നിന്ന് ഈ ഒരു IC ഊരി എടുക്കട്ടാന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അത് ഊരി എടുത്തോളൂ. അങ്ങനെ ഞാൻ IC ഊരി എടുത്ത് 150 രൂപയ്ക്ക് IC ഇതിൻ്റെ ഒരു ഹീറ്റ് സിങ്ക് ഉണ്ടായിരുന്നു. അവർ ഹീറ്റ് നേരത്തെ ഏതോ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹീറ്റ് സിങ്കും ഈ ഒരു IC കൂടെ ഞാൻ ഊരി എടുത്തതാണ്. അപ്പോൾ ഒറിജിനൽ IC ആണ്, സോണിയുടെ സെറ്റിലുണ്ടായിരുന്ന ഒരു ഇതാണ്. ഇതിൻ്റെ കൂടെ സ്റ്റോക്കായിട്ട് ഒരു ബോർഡ് ഉണ്ടായിരുന്നു, ആ ബോർഡ് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ബോർഡിനെ റീപ്ലേസ് ചെയ്തിട്ട് 4191 ഷാനിൻ്റെ 4191 ബോർഡ് വാങ്ങി ഇട്ടു. അപ്പോൾ PCB ഡിസൈൻ ചെയ്തിട്ട് PCB ചെയ്തിടാമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചതാണ്. വെറുതെ സമയം കളയാനും പൈസ കളയാനും ഇല്ലാത്തതുകൊണ്ട് ഒരു 250 രൂപ 300 രൂപ എന്താണ് ഈ ഒരു ബോർഡിന്, ഈ ഒരു ബോർഡ് 4191 ബോർഡാണ്. ആ ഒരു ബോർഡിലോട്ട് ഈ IC റീപ്ലേസ് ചെയ്തു. കാര്യം ഡാറ്റാ ഷീറ്റ് പ്രകാരം ആ IC ഈ IC സെയിം ബോർഡ് തന്നെയാണ്. ജസ്റ്റ് ഒരു 18/0/18 ട്രാൻസ്ഫോമർ എടുത്തിട്ട് ഒരു 24/24 ഒരു DC സപ്ലൈറ്റിൽ കൊടുത്തപ്പോൾ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു IC വേറെ ഇഷ്യൂ പ്രോബ്ലം ഒന്നുമില്ല. ഈ IC വളരെ നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വേറെ ഒന്നുമല്ല, ഈ ഒരു സിഗ്നലിൽ ഈ ഒരു സെറ്റിൽ നിന്ന് വരുന്ന ഓഡിയോ സിഗ്നൽ ഈ ഒരു IC കൊടുത്തിട്ട് കാസറ്റ് ഡെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രോജക്റ്റ്. നേരത്തെ അപ്പെക്സിൻ്റെ ഒരു ആംപ്ലിഫയർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ കൂട്ടുകാരെല്ലാവരും കണ്ടതാണ്. സോ അതുപോലെ തന്നെ ഇതും ഒരു ജസ്റ്റ് ഒരു ആംപ്ലിഫയർ. കാര്യം ഇത്രയും സാധനങ്ങൾ വീട്ടിലിരുന്നിട്ട് ഇതൊക്കെ വെറുതെ വെച്ചിരുന്ന ഇതെല്ലാം വെറുതെ ഇരുന്ന് കംപ്ലൈൻ്റായി പോകുന്നതിനെ കാട്ടി ജസ്റ്റ് ഇത് നല്ല ഓഡിയോ ക്വാളിറ്റി, നല്ല കിഡിലം FM ഓഡിയോ ക്വാളിറ്റി ഉണ്ട്. പിന്നെ കാസറ്റ് വെച്ച് നമുക്കിത് പ്ലേ ചെയ്യാം, പിന്നെ ST IC ഉണ്ട്. ഇത്രയും വെച്ചിട്ട് നമുക്കൊരു ആംപ്ലിഫയർ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് എൻ്റെ പ്ലാനിങ്. അപ്പം നിലവിൽ ഇനി അടുത്ത് വരുന്ന വീഡിയോ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ വീഡിയോയാണ്. അപ്പെക്സിൻ്റെ വീഡിയോ നമുക്ക് വേറെ ഇടാം. ഇതിൻ്റെയും ഒരു ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ എങ്ങനെ നമുക്കൊരു പുതിയൊരു ഐഡിയയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതും കൂടെയാണ് ഞാൻ ഇന്ന്, അതായത് നിങ്ങളെ വീട്ടിൽ ഇതുപോലത്തെ പ്ലെയറൊക്കെ മഴ നനഞ്ഞോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ അത് കുത്തിച്ചാൽ നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ റീപ്ലേസ് ചെയ്ത് പുതിയ സാധനങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ പഴയ സാധനങ്ങളൊക്കെ വീണ്ടും വീണ്ടും പുതിയതായിട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും, അതിനെ സ്നേഹിച്ചു തുടങ്ങി നമ്മുടെ എല്ലാവരും. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരിക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം വീണ്ടും കാണുന്നവരെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.